हेलो फ्रेंड्स, वेलकम टू माय यूट्यूब चैनल हरु एंड तनु। ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്। ഇത് 1/2 കിലോ നെല്ലിക്കയുണ്ട്। നമുക്ക് ഇതൊന്ന് ഉപ്പിലിടാം। ആദ്യം തന്നെ നമുക്ക് നെല്ലിക്ക കഴുകി വൃത്തിയാക്കി എടുക്കാം। അതിലേക്ക് നെല്ലിക്ക മുങ്ങി കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം। आवश्यक उप चेक उप कुछ मुंबोट निकम इन नमुक स्टवि मिल वे फ्लैम ऑण आधिक वेव आवश्यक वेल तलच मैं फ्लैम ऑफ इन सीसन अदल वीटल ट्राई चे नोकूटो നെല്ലിക്ക ചമ്മന്തിയും അച്ചാറും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു। കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ। ഇപ്പോ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്। ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം। ഇനി നമുക്ക് എരിവിനായിട്ട് പച്ചമുളകോ കാന്താരിമുളകോ യൂസ് ചെയ്യാവുന്നതാണ്। സത്യം പറഞ്ഞാൽ കാന്താരിമുളകാണ് കൂടുതൽ ടേസ്റ്റ്। ഇപ്പോ എൻ്റെ അടുത്ത് പച്ചമുളക് മാത്രമേ ഉള്ളൂ। എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഒരു സ്ലിറ്റ് ഉണ്ടാക്കി കൊടുക്കാം। ഉപ്പൊക്കെ നല്ലവണ്ണം പിടിക്കാനായിട്ടാണ് ഇതുപോലെ ഒരു സ്ലിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്। ഇനി നമുക്ക് ഈ പച്ചമുളക് ഒരു ഗ്ലാസിന്റെ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം। പിക്കിൾ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും നമ്മൾ ഗ്ലാസിന്റെ ജാർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്। നെല്ലിക്ക കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച അതേ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം। ഉപ്പ് നെല്ലിക്ക നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇതുപോലെ ഗ്ലാസിന്റെ ജാറിൽ ഉപ്പ് വെള്ളത്തിലാണ് കിടക്കുന്നത്। നമ്മൾ നെല്ലിക്ക കുക്ക് ചെയ്യുന്ന സമയത്ത് അധികമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ട്ടോ। ജസ്റ്റ് ഒന്ന് ആ വെള്ളം തിളച്ചാൽ മാത്രം മതി। ഓവർ ആയിട്ട് കുക്ക് ചെയ്താൽ അതൊക്കെ വെന്ത് കുഴഞ്ഞു പോകും। ബാക്കി ഇരിക്കുന്ന പച്ചമുളക് കൂടി നമുക്ക് മുകളിലായിട്ട് വെച്ചു കൊടുക്കാം। നെല്ലിക്ക കവർ ചെയ്ത് ഇരിക്കുന്ന രീതിയിൽ ബാക്കി ഇരിക്കുന്ന വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം। ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം। ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് ഈ ബോട്ടിൽ നല്ലവണ്ണം ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക। 5 ദിവസത്തിനു ശേഷം നമുക്ക് നെല്ലിക്ക യൂസ് ചെയ്യാവുന്നതാണ്। അപ്പോൾ നല്ലവണ്ണം ഉപ്പും എരിവും ഒക്കെ പിടിച്ച് നെല്ലിക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും। ഇതേ രീതിയിൽ അമ്മ നാരങ്ങയും ഉപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു। നാരങ്ങ കാന്താരിമുളക് ഇട്ടിട്ടാണ് ഉപ്പിൽ ഇട്ടത്। നെല്ലിക്ക ഉപ്പിൽ ഇട്ട അതേ രീതി തന്നെയാണ് നമ്മൾ നാരങ്ങയും ഉപ്പിൽ ഇടുന്നത്। പക്ഷേ നാരങ്ങ വേവിക്കാൻ ഉപയോഗിച്ച ആ വെള്ളം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കില്ല। ആ വെള്ളം നമ്മൾ കളയും, കാരണം ആ നാരങ്ങയുടെ തൊലിയുടെ കയ്പൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കാണും। അപ്പോൾ ഇത് രണ്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിക്കിളാണ്। എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം। കഞ്ഞിയുടെയും ചോറിൻ്റെയും ഒക്കെ ഒപ്പം വളരെ നല്ലൊരു കോമ്പിനേഷനാണ്। ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ। കീപ് വാച്ചിങ് ഹരു ആൻഡ് തനു। ബൈ।